ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനിഷ ലീഫ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എല്ലാ കാലാവസ്ഥയിലും ഒരുപോലെ പൂക്കളുണ്ടാകുന്ന, അതായത് മഴയത്തും വെയിലത്തും ഇനി ചൂടുള്ള ക്ലൈമറ്റിലും തണുത്ത കാലാവസ്ഥയിലും ഒക്കെ ഒരുപോലെ പൂക്കളുണ്ടാകുന്ന 25 വെറൈറ്റി പ്ലാന്റ്സുകളുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതും 40 രൂപ മുതലാണ് ചെടികളുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ പ്ലാന്റുകൾ ഓഫർ റേറ്റിൽ കിട്ടുന്നതിനായിട്ട് മിനിമം 3 പ്ലാന്റെങ്കിലും സെലക്ട് ചെയ്യണം. കൂടാതെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. ഫസ്റ്റ് വൺ വരുന്നത് ലെൻഡാനയുടെ ക്ലൈംബിംഗ് ടൈപ്പ് ലെൻഡാനയുടെ പിങ്ക് കളറാണ് കേട്ടോ. 100 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. വലിയ പ്ലാന്റ് തന്നെയാണ്. വിത്തൗട്ട് പോട്ടായിട്ടാണ് നമ്മൾ അയക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് ക്ലൈംബ് ചെയ്ത് വന്ന് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സാണ് അയക്കുന്നത്. നെക്സ്റ്റ് വൺ ആമസോൺ ബ്ലൂ. ആമസോൺ ബ്ലൂ എന്നും പൂക്കളുണ്ടാകുന്ന പ്ലാന്റാണ്. കട്ടിങ്സ് ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ പുതിയ പ്ലാന്റുകൾ നമുക്കുണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റ് തന്നെയാണ് നമ്മൾ സെയിലിനായിട്ട് വെച്ചിരിക്കുന്നത്. ഇതാണ് പ്ലാന്റ് സൈസ്. 50 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തതായിട്ട് ഓറഞ്ച് ഇക്സോറ. ഈ ഓറഞ്ച് ഇക്സോറ ഹൈബ്രിഡ് വെറൈറ്റി ഒന്നുമല്ല, നാടൻ തന്നെയാണ്. എങ്കിൽ കൂടിയിട്ടും നമുക്കിതിൽ പോട്ടിലോ നിലത്തൊക്കെ വേണമെങ്കിൽ വളർത്തിയെടുക്കാം കേട്ടോ. റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി പ്ലാന്റാണ്. ഒരുപാട് വലിയ പ്ലാന്റൊന്നുമല്ല, ചെറിയ പ്ലാന്റാണ് നമ്മൾ ഈ ഓഫറിൽ സെയിൽ ചെയ്യുന്നത്. അടുത്തത് വരുന്നത് ഹിബിസ്കസ് ഡിലീഷ്യസ് പ്ലാന്റാണ്. ഇത് നമ്മുടെ ഹിബിസ്കസ് അഥവാ ചെമ്പരത്തിയുടെ ഫാമിലിയിൽപ്പെട്ട ഒരു പ്ലാന്റാണ്. അധികം നാളൊന്നും ആയിട്ടില്ല ഇത് നമ്മുടെ നഴ്സറികളിലൊന്നും വന്നിട്ട്. എന്നും പൂക്കളുണ്ടാകുന്ന നല്ലൊരു അടിപൊളി ചെടി തന്നെയാണ് കേട്ടോ ഇത്. നമ്മൾ സെയിൽ ചെയ്യുന്ന പ്ലാന്റിലും ഫുള്ളായിട്ട് മൊട്ടും ഫ്ലവറൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റ് തന്നെയാണ്. നെക്സ്റ്റ് വൺ മെഡിനില പ്ലാന്റ്. മെഡിനില പ്ലാന്റ് എന്നും പൂക്കളുണ്ടാവും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് സൺലൈറ്റിൽ ഒരിക്കലും നിങ്ങളിതിൻ്റെ പ്ലാന്റിനെ സെറ്റ് ചെയ്യാൻ പാടില്ല. ഒരുപാട് സൂര്യപ്രകാശം നേരിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ലീഫിന് പൊള്ളലേൽക്കാൻ ചാൻസ് ഉണ്ട്. 50 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അടുത്തതായിട്ട് വയലറ്റ് ജാസ്മിനാണ്. വയലറ്റ് ജാസ്മിനും എന്നും പൂക്കളുണ്ടാവാറുണ്ട്. ഒരുപാട് സുഗന്ധമൊന്നുമുള്ള പ്ലാന്റല്ല. ഈ ജാസ്മിൻ പ്ലാന്റിൻ്റെ ഒരു ഷേപ്പ് ആയതുകൊണ്ടായിരിക്കാം ഇതിനെ വയലറ്റ് ജാസ്മിൻ എന്ന് പറയുന്നത്. എന്നാൽ നല്ല ഭംഗിയുള്ള ഒരു ഡിഫറെൻറ്റ് കളറായിട്ടുള്ളൊരു പ്ലാന്റാണ് വയലറ്റ് ജാസ്മിൻ. 60 രൂപയാണ് റേറ്റ്. നെക്സ്റ്റ് വൺ സെൻറ് ജോൺസ് വേർട്ട്. സെൻറ് ജോൺസ് വേർട്ട് നമ്മുടെ യെല്ലോ മെലസ്ട്രോമ എന്നറിയപ്പെടുന്ന പ്ലാന്റ്. ഇതിലും എന്നും പൂക്കളുണ്ടാവാറുണ്ട്. ഇതിന് പൂക്കളുണ്ടാവാനുള്ളൊരു താമസം എന്താണെന്ന് വെച്ചാൽ പ്ലാന്റ് അത്യാവശ്യം മെച്ചുവറായെങ്കിലേ ഇതിൽ ഫ്ലവറായി തുടങ്ങുകയുള്ളൂ. ഇപ്പോൾ ഈ നല്ല മഴയത്ത് പോലും ഇതിൽ നിറഞ്ഞ പൂക്കളുണ്ട് കേട്ടോ. 50 രൂപയാണ് ഇതിൻ്റെ പ്ലാന്റിന് വരുന്നത്. ഇതാണ് പ്ലാന്റ് സൈസ്. വെൽ റൂട്ടഡ് ആണ്. നെക്സ്റ്റ് വൺ സാൻഡൽ ഇക്സോറ. സാൻഡൽ കളറിലുള്ള ഇക്സോറ പ്ലാന്റാണ്. ഇത് ഹൈബ്രിഡ് വെറൈറ്റിയാണ് കേട്ടോ. ഒരുപാട് ഹൈറ്റായി പോകുന്നില്ല. ചെറിയ പ്ലാന്റിൽ തന്നെ പൂക്കളായി തുടങ്ങും. ഇനി നിങ്ങൾക്ക് നിലത്ത് വേണമെങ്കിൽ നിലത്തും ഇതിനെ വളർത്തിയെടുക്കാം കേട്ടോ. ഒരുപാട് പരിചരണമൊന്നും വേണ്ടാത്ത പ്ലാന്റാണ് ഇക്സോറ. നെക്സ്റ്റ് വൺ വരുന്നത് യെല്ലോ അലമാണ്ടയുടെ മിനിയേച്ചർ ടൈപ്പ്. വലിയ ടൈപ്പല്ല, മിനിയേച്ചർ. ഇതിനെ പോട്ടിലും നിലത്തൊക്കെ വളർത്താം. നല്ല ബുഷിയായിട്ട് കുറ്റിച്ചെടിയായിട്ട് വളർത്താൻ പറ്റിയൊരു പ്ലാന്റാണ് യെല്ലോ അലമാണ്ട. യെല്ലോ അലമാണ്ട ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പ്ലാന്റ് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നെക്സ്റ്റ് വൺ റെഡ് ഇക്സോറയാണ്. റെഡ് ഇക്സോറയുടെ നോർമൽ വെറൈറ്റിയാണ് കേട്ടോ. ഇതിന് നിലത്തും നടാം, പോട്ടിലും വളർത്തിയെടുക്കാം. ഇനി പോട്ടിലാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പ്ലാന്റ് നല്ല ബുഷിയായി ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കും. ഒരുപാട് പരിചരണം വേണ്ടാത്തൊരു പ്ലാന്റാണിതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. നെക്സ്റ്റ് വൺ ബ്ലൂ ട്രംപറ്റാണ് കേട്ടോ. ബ്ലൂ ട്രംപറ്റ് നമുക്ക് ബോർഡർ പ്ലാന്റായിട്ട് ചെയ്യാം. ഇനി പോട്ടിൽ വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. അതൊന്നുമല്ല, നിങ്ങൾക്ക് ഒരു ഒറ്റ പ്ലാന്റായിട്ട് ലോണിലൊക്കെ അങ്ങനെ വളർത്തിയെടുക്കാം കേട്ടോ. ഒരു ഡിഫറെൻറ്റ് കളർ ഫ്ലവർ ആയതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇതിലതുപോലെ 1-2 പൂക്കളല്ല കേട്ടോ, നിറഞ്ഞ് പൂക്കളുണ്ടാവാറുണ്ട്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ ക്ലറോഡെൻഡ്രം. ഈ പ്ലാന്റ് ഒരു ഇതെല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. വെള്ളക്കൊന്ന, മണിക്കൊന്ന എന്നുള്ള പേരിലൊക്കെ ഇതറിയപ്പെടുന്നുണ്ട്. 40 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് ക്രീപ്പർ പ്ലാന്റ് അല്ല, കുറ്റിച്ചെടി തന്നെയാണ്. എല്ലാ കാലാവസ്ഥയിലും ഇതിൽ പൂക്കളുണ്ടാവാറുണ്ട്. ഇതാണ് പ്ലാന്റ് സൈസ്. നെക്സ്റ്റ് വൺ വരുന്നത് ഗാർഡീനിയ പ്ലാന്റ്. ഗന്ധരാജ എന്നറിയപ്പെടുന്ന ഈ ചെടിയാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പണ്ട് കാലം തൊട്ടേ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു. നല്ല സുഗന്ധമുള്ള ഒരു പ്ലാന്റാണ് ഈ ഗാർഡീനിയ. ഈ ഗാർഡീനിയ ശ്വസിക്കുന്നത് നമുക്ക് ഉറക്കക്കുറവൊക്കെ ഉള്ളവർക്ക് ഇതിൻ്റെ സുഗന്ധം ശ്വസിക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്.
ഇതിൻ്റെ ഒരുപാട് വലിയ പ്ലാന്റ് അല്ല, വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് നമ്മൾ അയക്കുന്നത്. അടുത്തതായിട്ട് കനകാമരം. കനകാമരത്തിൻ്റെ ഓറഞ്ച് കളറ്, ഇതും പണ്ട് തൊട്ടേ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അധികം അങ്ങനെ കാണാറില്ല. ഇത് ഹൈബ്രിഡ് വെറൈറ്റിയാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് ഹൈറ്റ് വെച്ച് പോകുന്ന പ്ലാന്റ് അല്ല. ചെറിയ പോട്ടിലോ നിലത്തൊക്കെ വളർത്താം, ചെറിയ ചെടിയിൽ തന്നെ പൂക്കളുണ്ടാവുന്നുണ്ട്. അടുത്തതായിട്ട് ഗ്രൗണ്ട് ഓർക്കിഡാണ്. ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ മൂന്ന് കളേഴ്സാണ് കേട്ടോ ഇതിലുള്ളത്. ഇതിൽ യെല്ലോ, ഡബിൾ ഷെയ്ഡ് വൈറ്റും, ഇതിലേതെങ്കിലും ഒരു കളറായിരിക്കും ഈ ഓഫറിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ മധുമാലതിയുടെ ഡോഫ് വെറൈറ്റിയാണ് കേട്ടോ. ഈ റെങ്കോൺ ക്രീപ്പർ എന്നറിയപ്പെടുന്ന, റെങ്കോൺ ക്രീപ്പറല്ല ഇത്, കുറ്റിച്ചെടിയാണ്. അതുകൊണ്ട് തന്നെ എന്നും പൂക്കളുണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ക്രീപ്പറിൽ ആ ഒരു വർഷത്തിലൊരിക്കലല്ലേ, ഇത് എന്നും തന്നെ പൂക്കളുണ്ടാവുന്നുണ്ട്. നെക്സ്റ്റ് വൺ വരുന്നത് ജോൺ ക്രീപ്പർ, അഥവാ പിങ്ക് ടെക്കോമ എന്നൊക്കെ അറിയപ്പെടുന്ന ജോൺ ക്രീപ്പർ. ജോൺ ക്രീപ്പർ കുറച്ചൊന്ന് ക്രീപ്പ് ചെയ്ത് പോവാറുണ്ട്. എന്നാൽ നമ്മൾ പോട്ടിലാണ് വളർത്തുന്നതെന്നുണ്ടെങ്കിൽ അതിനെ വെട്ടി നിർത്തി ബുഷിയാക്കി അങ്ങനെയും ഫ്ലവറായി കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി പടർത്തി വിടാൻ സ്ഥലമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ കയറ്റിവിട്ട് ഫ്ലവറാക്കുകയും ചെയ്യാം. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയക്കുന്നത്. വലിയ പ്ലാന്റല്ല, ചെറിയ ഹെൽത്തി പ്ലാന്റ് തന്നെയാണ്. അടുത്തതായിട്ട് ബ്രൺഫെൽസിയ, അഥവാ യെസ്റ്റർഡേ ടുഡേ ടുമോറോ. അതിൻ്റെ പേര് എങ്ങനെയാണ് അങ്ങനെ വന്നതെന്ന് നിങ്ങൾക്ക് ഈ പൂക്കൾ കാണുമ്പോൾ തന്നെ അറിയാം. വൈറ്റ്, പിങ്ക്, പിന്നൊരു പർപ്പിൾ ഷെയ്ഡിലേക്ക് മാറിയിട്ടാണ് ഈ പൂക്കൾ കൊഴിഞ്ഞു പോകുന്നത്. അതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് 60 രൂപയ്ക്ക് ഈ ഓഫറിൽ നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഈ ചെടിയിൽ എന്നും നിറഞ്ഞ് പൂക്കളുണ്ടാവാറുണ്ട് കേട്ടോ. ഇതിൻ്റെ നാടൻ വെറൈറ്റിയിലാണെങ്കിൽ വർഷത്തിൽ ഒന്നോ രണ്ടോ തവണയാണ് പൂക്കളുണ്ടാകുന്നത്. ഹൈബ്രിഡ് വെറൈറ്റി എന്നും പൂക്കളുണ്ടാകും. നെക്സ്റ്റ് വൺ പവിഴമല്ലി. പവിഴമല്ലി അതുപോലെ തന്നെ നല്ല സുഗന്ധമുള്ളൊരു പ്ലാന്റാണ്. അതെല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. പണ്ട് മുതൽ തന്നെ നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള ഒരു ചെടിയാണ് ഈ പവിഴമല്ലി. പവിഴമല്ലിനെ പോട്ടിൽ വളർത്താം, ഈ നിലത്താണ് വളർത്തുന്നതെന്നുണ്ടെങ്കിൽ വർഷങ്ങൾ കൊണ്ട് ഇതുപോലൊരു ഒരു ട്രീ രൂപത്തിൽ ആയി വരും. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. 60 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. നെക്സ്റ്റ് വൺ ജസ്റ്റീഷ്യ പ്ലാന്റ്. ജസ്റ്റീഷ്യ അതുപോലെ തന്നെ ഓരോ നോഡിലും പൂക്കളുണ്ടാവുന്നൊരു ചെടിയാണ്. ഒരുപാട് വലിയ പൂക്കളല്ല, ചെറിയ ചെറിയ പൂക്കളാണ്. പക്ഷെ നിറഞ്ഞ് പൂക്കളുണ്ടാവുന്നതുകൊണ്ട് തന്നെ ഇത് കാണാൻ നല്ല ഭംഗിയാണ്. ഇത് കട്ടിങ്സ് ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ പുതിയ പ്ലാന്റ്സൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇതിൻ്റെ കട്ടിങ്സ് പിടിപ്പിച്ച വീഡിയോ ഞാൻ ഇതിൻ്റെ സെപ്പറേറ്റായിട്ട് മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, വേണ്ടവരത് കണ്ടു നോക്കൂ കേട്ടോ. അടുത്തതായിട്ട് വരുന്നത് ലെൻഡാനയുടെ ഡ്വാഫ് വെറൈറ്റി. പിങ്ക് ലെൻഡാനയുടെ തന്നെ ഡ്വാഫായിട്ടുള്ള വെറൈറ്റിയാണ്. ഇതതുപോലെ തന്നെ നല്ല ബുഷിയായിട്ട് വെക്കാൻ, പോട്ടിൽ വളർത്താൻ കേട്ടോ ഏറ്റവും കൂടുതൽ ഭംഗി. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം, എന്നാലേ ഇതുപോലെ ഇങ്ങനെ ബുഷിയായിട്ട് പ്ലാന്റ് നിൽക്കുകയുള്ളൂ. അടുത്തതായിട്ട് വരുന്നത് പിങ്ക് ഇക്സോറ പ്ലാന്റാണ്. പിങ്ക് ഇക്സോറ ഒരുപാട് ഹൈറ്റ് വെച്ച് പോകുന്ന പ്ലാന്റല്ല, അതുകൊണ്ട് തന്നെ പോട്ടിൽ വളർത്തിയാലും നല്ല ഭംഗിയാണ്. ഇനി നിലത്താണെങ്കിലും ഭംഗിയായിട്ട് വളരുന്നൊരു പ്ലാന്റാണ് കേട്ടോ. ഈ ഒരു സൈസാണ് പ്ലാന്റ് സൈസ് വരുന്നത്. 70 രൂപയാണ് റേറ്റ്. നെക്സ്റ്റ് വൺ കക്കാടമുല്ല. കക്കാടമുല്ലയുടെ ഒരു പ്രത്യേകത, നമ്മുടെ സാധാ നോർമൽ ജാസ്മിൻ പോലെയല്ല, എല്ലാ സമയങ്ങളിലും ഇതിൽ ഫ്ലവർ ഉണ്ടാവാറുണ്ട്. നമ്മുടെ സാധാരണ ജാസ്മിൻ ആണെങ്കിൽ ആ ഒരു ടൈമിൽ, ആ ഒരു പ്രത്യേക സമയങ്ങളിൽ മാത്രമാണല്ലോ പൂക്കളുണ്ടാവുന്നത്. ഇതാണ് ഇതിൻ്റെ പ്ലാന്റ് സൈസ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പൂക്കളുണ്ടായി തുടങ്ങിയ പ്ലാന്റാണ് കേട്ടോ. അടുത്തതായിട്ട് യെല്ലോ ഇക്സോറ. 70 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഹൈബ്രിഡ് വെറൈറ്റി അല്ല കേട്ടോ, നാടൻ വെറൈറ്റി തന്നെയാണ്. ഈ ഇക്സോറേൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ പ്രൂണിംഗ് ആണ്. എന്നാലാണ് ഈ പ്ലാന്റ് നല്ല ബുഷിയായിട്ട് എപ്പോഴും പൂക്കളുണ്ടാവാറുള്ളൂ. അടുത്തതായിട്ട് വരുന്നത് വൈറ്റ് ലെൻഡാനയുടെ ക്ലൈംബിംഗ് ടൈപ്പ്. ബുഷി ടൈപ്പ് അല്ല കേട്ടോ, പടർന്ന് നിൽക്കുന്ന ടൈപ്പ്. ഇത് നമ്മളൊരു തിണ്ടിലൊക്കെയാണ് വെച്ച് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തൂങ്ങിക്കിടന്ന് പൂക്കളുണ്ടാകുന്ന കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഈ ഒരു സൈസിലുള്ള വലിയ പ്ലാന്റ് തന്നെയാണ്. 100 രൂപയ്ക്ക് നമ്മളിതിൽ സെയിൽ ചെയ്യുന്നത്. ഇങ്ങനെ 25 വെറൈറ്റിയാണ് നമ്മൾ ഈ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ പ്ലാന്റ്സൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ കേട്ടോ. DTTC അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് അയക്കുന്നത്. ഇന്ത്യൻ പോസ്റ്റ് വഴി അയക്കാൻ താല്പര്യമുള്ളവർ അത് പ്രത്യേകം മെൻഷൻ ചെയ്യണം. കോഡ് അവൈലബിൾ അല്ല, GPay ചെയ്ത ശേഷം അഡ്രസ്സ് ഇടുമ്പോഴാണ് പ്ലാന്റ് അയക്കുന്നത്. ഓക്കെ, താങ്ക് യു.